ഈ ഷോള് തന്റെ ചേച്ചിക്ക് ഇഷ്ടാവോ? ഈ ഷോള് കൊള്ളാലോ, നല്ല ഭംഗിയുണ്ടല്ലോ. പിറന്നാള് കരിക്ക് ഇത് അനിയത്തിയുടെ ഗിഫ്റ്റ് ആയിട്ട് കൊടുക്കും, ചേച്ചിക്ക് സന്തോഷമാവട്ടെ. അല്ല സാർ, ഇത് സാർ ആർക്കു വേണ്ടി വാങ്ങിയതല്ലേ? അപ്പൊ പിന്നെ ഞാനിത് ചേച്ചിക്ക് കൊടുത്താ എങ്ങനെ ശരിയാവാനാ? അത് സാരമല്ല, ഞാനിത് ആർക്കു വേണ്ടിയാണ് വാങ്ങിയത് അയാളെ ജീവിതത്തിൽ കാണുമെന്ന് ഉറപ്പൊന്നുമില്ല. എന്താ സാർ, എന്താ പറഞ്ഞ? ഏയ് ഒന്നുമില്ല, ഈ ഷാള് തന്റെ ചേച്ചി കാര്യം. സാർ ഞാനിത് കൊടുക്കാം, പക്ഷെ ഇതിന്റെ കാശ്. അതിന്റെ ആവശ്യമൊന്നുമില്ല. ഇന്ന് താൻ വളരെയധികം കഷ്ടപ്പെട്ടില്ലേ? തന്റെ അവസ്ഥ എനിക്ക് നന്നായിട്ട് മനസ്സിലാവും. ആ കഷ്ടപ്പാടിന് ഇതൊരു പ്രതിഫലമായിക്കോട്ടെ. പക്ഷെ സാർ, എനിക്ക് സാർ എന്തിനാ പ്രതിഫലം തരുന്നേ? ആ കടലമുട്ടായല്ലേ എന്നെ ദ്രോഹിച്ചത്. കടലമുട്ടായോ? അതാരാ? ഓ, എ സാറിനെ ഉദ്ദേശം അല്ലേ? അതെ സാർ. അയാൾ എന്തൊരു മനുഷ്യനാ, കണ്ട പരമയോഗ്യൻ, പക്ഷെ കയ്യിലിരിപ്പോ എത്ര ക്രൂരായിട്ടാ അയാൾ ആളുകളോട് പെരുമാറുന്നേ. എന്താ സാർ, ഞാൻ പറഞ്ഞ സത്യല്ലേ? അയാളെ പോലെ സാറും ആ കമ്പനിയിൽ ജോലി ചെയ്യുന്ന ഒരാളാ. ഈശ്വരാനുഗ്രഹം കൊണ്ട് സാറിനും അയാളെ പോലെ കാറും വലിയ സൗകര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ സാർ എത്ര ആത്മാർത്ഥമായിട്ടാ ഞങ്ങളെ പോലുള്ള പാവങ്ങളോട് പെരുമാറുന്നേ. പക്ഷെ അയാളോ, മനുഷ്യനെ പച്ചയ്ക്ക് തിന്നുന്ന രാക്ഷസനായാള്, തനി കാട്ടാള്. അല്ലെങ്കിലും ഞാനെന്തിനെ സാറിനോട് ഇതൊക്കെ പറയുന്നേ? എന്തൊരു കുഴപ്പമില്ല, ആരോടെങ്കിലും എപ്പോഴും ഇങ്ങനെ സംസാരിച്ചോണ്ടേയിരിക്കും. അതൊക്കെ പോട്ടെ, ശ്രുതിയുടെ വീട് ഇവിടെ അടുത്താണോ? ഇവിടുന്ന് കുറച്ച് ചെന്നിട്ട് ലെഫ്റ്റിലോട്ട് തിരിഞ്ഞാ മതി. ഈ കവർ വെച്ചോ.